നമസ്കാരം. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഒരു തീർത്ഥാടന ബ്ലോഗാണ്. എല്ലാവർക്കും അറിവുള്ളതുപോലെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ മഞ്ഞനിക്കര പള്ളിപ്പെരുന്നാൾ ഈ വർഷവും ഫെബ്രുവരി 12-13 തീയതികളിൽ നടത്തപ്പെടുന്നു. പരിശുദ്ധ ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കി സ്വാവയുടെ 89-ാം പെരുന്നാളാണിത്. ഈ ബ്ലോഗ് നമുക്ക് വേണ്ടി ചെയ്തു തന്നത് മഞ്ഞനിക്കര സ്വദേശിയും സെമിനാരി വിദ്യാർത്ഥിയുമായ അഖിൽ മഞ്ഞനിക്കരയും സെന്റ് സ്റ്റീഫൻസ് യാക്കോബൈറ്റ് സിറിയൻ കത്തീഡ്രൽ ചർച്ച് മഞ്ഞനിക്കര വികാരിയും യാക്കോബൈറ്റ് സിറിയൻ ചർച്ച് തുമ്പമൺ ഡയോസിഷൻ സെക്രട്ടറിയുമായ റവറന്റ് ഫാദർ എബി സ്റ്റീഫൻ അവരുമാണ്. അവരോടുള്ള നിസ്സീമമായ നന്ദിയും കടപ്പാടും ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. ഇനി ആ കാഴ്ചകളിലൂടെ ലാൽ സിസ്റ്റിന്റെ എല്ലാ വ്യൂവേഴ്സിനും മഞ്ഞനിക്കരയിൽ നിന്ന് പരിശുദ്ധ ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കി സ്വാവയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന മഞ്ഞനിക്കരയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം. മഹാപരിശുദ്ധനായ മൊറാൻമോർ ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കി സ്വാവയുടെ 89-ാമത് പെരുന്നാൾ ഫെബ്രുവരി 12-13 തീയതികളിൽ കൊണ്ടാടുകയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ സാക്ഷ്യങ്ങളും ഇന്ന് അനേകർക്ക് പ്രകാശമായി മഞ്ഞനിക്കര കുന്നിൽ നിന്ന് പ്രശോഭിക്കുകയാണ്. രോഗികളെ അത്ഭുതകരമായി സുഖപ്പെടുത്തുന്നവനായ അതിപരിശുദ്ധനായ ബാവായേ, ജീവിച്ചിരുന്നപ്പോൾ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനായ പരിശുദ്ധനായ മോറാനേ, പരിശുദ്ധന്റെ ജീവിതം ഒന്ന് അപഗ്രഥിക്കുമ്പോൾ അദ്ദേഹം തുർക്കിയിൽ നിന്നാണ് മഞ്ഞനിക്കരയിലേക്ക് എഴുന്നള്ളി വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് മലങ്കര സഭയിൽ അസമാധാനത്തിന്റെ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനായിട്ട് ആണ് അദ്ദേഹം മഞ്ഞനിക്കരയുടെ മണ്ണിലേക്ക് കടന്നുവന്നത്. അദ്ദേഹം എബ്രഹാം കോറപ്പിസ്കോപ്പയുടെയും മറിയത്തിന്റെയും മകനായിട്ടാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിന്റെ പേര് നസ്രി എന്നായിരുന്നു. അദ്ദേഹം ദേറാ ജീവിതം സ്വീകരിക്കുകയും അതിനുശേഷം ആഗമാന സുറിയാനി സഭയുടെ പാത്രിയാർക്കീസ് ആയിട്ട് ഉയർത്തപ്പെടുകയും ചെയ്തു. ഇർവിൻ പ്രഭുവിന്റെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം മലങ്കരയിലേക്ക് അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് എഴുന്നള്ളി വരുന്നത്. ഇവിടെ സഭയിൽ സമാധാനം സ്ഥാപിക്കുവാനും സഭയെ ഒന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള ആഹ്വാനവുമായിട്ടാണ് അദ്ദേഹം മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്നത്. എന്നാൽ അദ്ദേഹത്തിന് ആ സമാധാന ദൗത്യം പൂർത്തിയാക്കുവാൻ സാധിക്കാതെയാണ് ഈ ലോകവാസം വെടിയുന്നത്. അദ്ദേഹം 1931 ഫെബ്രുവരി 6 മൊസൂളിൽ നിന്ന് യാത്ര ആരംഭിച്ചു. 1932 മാർച്ച് 2 അദ്ദേഹം കറാച്ചി തുറമുഖത്തിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് ഡൽഹിയിലേക്കും അവിടെ നിന്ന് കേരളത്തിലേക്കും എത്തിച്ചേർന്നു. മഞ്ഞനിക്കരയിൽ വന്നിയ കുര്യാക്കോസ് കത്തനാറുടെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം മഞ്ഞനിക്കര കുന്നിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ 1932 ഫെബ്രുവരി 11 എത്തിച്ചേർന്ന പരിശുദ്ധ പിതാവ് ഫെബ്രുവരി 13 മഞ്ഞനിക്കര കുന്നിൽ വെച്ച് കാലം ചെയ്തു. ഇവിടെ തന്നെ കബറടങ്ങി. അദ്ദേഹം ഈ കൊച്ചു ദേവാലയത്തെ മഞ്ഞനിക്കര സ്തേഫാനോസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ദേവാലയം എന്ന് വെറും ചെറിയ ഒരു ദേവാലയമായിരുന്നു. ആ ദേവാലയത്തിൽ എത്തിച്ചേർന്ന് അവിടെ ഈ സ്ഥലം വളരെയേറെ ഇഷ്ടപ്പെടുകയും താനിവിടെ ആയിരിക്കുന്നത് നല്ലതെന്ന് പ്രവാചക ശബ്ദം പോലെ മുൻകൂട്ടി അരുളി ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 13 ഇവിടെ ആ പരിശുദ്ധൻ കാലം ചെയ്തു. ഈ മണ്ണിൽ കബറടങ്ങി. അനേകർക്ക് ആ പരിശുദ്ധന്റെ മധ്യസ്ഥത അഭയവും അതുപോലെ തന്നെ ആശ്രയവുമാണ്. അനേകം ദേശങ്ങളിൽ നിന്ന് ആളുകൾ കാൽനടയായി, ലക്ഷോപലക്ഷം ജനങ്ങൾ മഞ്ഞനിക്കരയുടെ കുന്നിൽ ആ പരിശുദ്ധന്റെ കബറിടത്തിൽ സമാധാനം തേടി അവരുടെ പ്രാർത്ഥനകളുമായി ദൈവസന്നിധിയിൽ മൊറാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനകളുമായി എത്തിച്ചേരുന്നു. അനേകർക്ക് അദ്ദേഹത്തിന്റെ കബറിടം ഇന്നൊരു സമാധാനത്തിന്റെ കേന്ദ്രമാണ്. അശരണർക്ക് ഒരു ആലംബ കേന്ദ്രമാണ് ഈ പരിശുദ്ധന്റെ കബറിടം. ഈ പരിശുദ്ധന്റെ കബറിടത്തിൽ നിന്ന് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിച്ചവരാണ് ഈ ദേശവാസികളും ഓരോ വർഷവും ഇവിടെ എത്തിച്ചേരുന്നതായ തീർത്ഥാടകർ. മഞ്ഞനിക്കര മോർ സ്തേഫാനോസ് പള്ളിയിൽ വെച്ച് കബറടങ്ങിയ ബാവ തിരുമനസിന്റെ തിരുശരീരം മഞ്ഞനിക്കര സ്തേഫാനോസ് പള്ളിയോട് ചേർന്നുള്ളതായ സ്ഥലത്ത് കബറടക്കം ചെയ്തു. അതിനുശേഷം അവിടെ
മോർ ഇഗ്നാത്തിയോസ് നോറോനയുടെ നാമത്തിൽ ഒരു ദേവാലയം സ്ഥാപിച്ചു. ഇന്ന് അവിടെ ഒരു ദയറായും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ അവിടെ നാല് പിതാക്കന്മാരുടെ കബറുകൾ. അന്ത്യോക്യ പ്രതിനിധിയായി മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്ന ഏലിയാസ് മാർ യൂലിയോസ് ബാവ തിരുമനസിന്റെ, അതോടൊപ്പം തന്നെ സിംഹാസനപ്പള്ളികളുടെ മെത്രാപ്പൊലീത്ത ഇരുന്ന യാക്കോബുമാർ യൂലിയോസ് തിരുമേനയുടെ, അതുപോലെ തന്നെ ബെന്യാമിൻ ജോസഫ് മാർ അസ്താത്യോസ് തിരുമേനയുടെ, അതോടൊപ്പം തന്നെ കുര്യാക്കോസ് മാർ യൂലിയോസ് തിരുമേനയുടെ കബറുകള് മഞ്ഞിനിക്കര ദേറായില് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ഞിനിക്കരയിലേക്ക് മോറാനെ ക്ഷണിച്ച് ഇവിടേക്ക് ആനയിച്ച വന്നിയ ഇലവനാമണ്ണിൽ കുര്യാക്കോസ് കത്തനാർ അച്ഛന്റെ കബറിടവും മഞ്ഞിനിക്കര സ്തേഫാനോസ് പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മഞ്ഞിനിക്കര സ്തേഫാനോസ് പള്ളിയുടെ സ്ഥാപകനായ മൽപ്പാനച്ചൻ എന്നറിയപ്പെടുന്ന സ്കറിയ മൽപ്പാനച്ചന്റെ കബറിടവും മഞ്ഞിനിക്കര സ്തേഫാനോസ് പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലങ്കരയിൽ അങ്ങോളം ഇങ്ങോളം സുവിശേഷത്തിന്റെ ശബ്ദമായി മുഴങ്ങി നിന്നിരുന്ന ഇയോ തോമസ് കോറപ്പിസ്കോപ്പ അച്ഛന്റെ കബറിടവും മഞ്ഞിനിക്കരയിൽ തന്നെയാണ്, മഞ്ഞിനിക്കര സ്തേഫാനോസ് പള്ളിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ അനുഗ്രഹീതമായ വിശുദ്ധന്മാരുടെയും അതോടൊപ്പം തന്നെ ശ്രേഷ്ഠ പുരോഹിതന്മാരുടെയും കബറുകൾ സ്ഥിതി ചെയ്യുന്ന ഇടമാണ് മഞ്ഞിനിക്കര കുന്ന്. അനേകർക്ക് അനുഗ്രഹത്തിന്റെയും ആശ്രയത്തിന്റെയും ഫലമുഖിനർക്ക് പ്രകാശത്തിന്റെയും ഇടമാണ് മഞ്ഞിനിക്കര. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണിയിടം മുതൽ മലബാർ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയും തീർത്ഥാടകർ കാൽനടയായി ഇവിടെ എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ ഭാരതത്തിന് പുറത്തുനിന്നും സുറിയാനി സഭയുടെ മക്കൾ പരിശുദ്ധന്റെ കബറിങ്കിലേക്ക് എല്ലാ വർഷവും എത്തിച്ചേരുന്ന പതിവുണ്ട്. അത് അനേകർക്ക് അനുഗ്രഹത്തിനായി തീരുന്നു എന്നുള്ളത് അനേകരുടെ സാക്ഷ്യമാണ്. ലാൽസ് കിച്ചന്റെ എല്ലാ വ്യൂവേഴ്സിനെയും പരിശുദ്ധ മൊറാൻമോർ ഇഗ്നാത്യോസ് ഏലിയാസ് പത്രിയാർക്കീസ് ബാവയുടെ മധ്യസ്ഥയാൽ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും.